മണ്ണിടിച്ചിലിനെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ സിൽക്യാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികൾക്കായുള്ള രക്ഷാദൗത്യം ഉടൻ പുനരാരംഭിക്കും. ഓഗർ ഡ്രില്ലിന് പകരം മാനുവൽ ഡ്രില്ലിംഗ് ഉപയോഗിച്ച് ദൗത്യം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. രക്ഷാദൗത്യത്തിന്റെ 14-ാം ദിവസമാണ് ഇന്ന്. ഉത്തരകാശി തുരങ്ക അപകടത്തിലെ രക്ഷാദൗത്യത്തിന് മാനുവൽ ഡ്രില്ലിംഗ് ഉടൻ ആരംഭിക്കും. പൈപ്പിൽ കുടുങ്ങിയ ഓഗർ മെഷീൻ ബ്ലേഡുകൾ ദേശീയ ദുരന്ത നിവാരണ സേന പുറത്ത് എത്തിച്ചു. ഓഗർ ഡ്രില്ലറിന് തകരാർ സംഭവിച്ചതിനാൽ പുതിയ ഡ്രില്ലിംഗ് രീതികൾ പരിഗണിക്കുന്നതായി രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആർണോൾഡ് ഡിക്സ് പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ലോഹപ്പാളികളിൽ തട്ടി ഓഗർ ഡ്രില്ലറിന് തകരാർ സംഭവിച്ചത്. ഇതുവരെ നടത്തിയ ഹൊറിസോണ്ടൽ ഡ്രില്ലിംഗിന് പകരം ഇനി മുതൽ വെർട്ടിക്കൽ ഡ്രില്ലിംഗ് തുടങ്ങാനും അധികൃതർ ഒരുങ്ങുന്നുണ്ട്. ഇതിനായുള്ള യന്ത്രങ്ങൾ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥലത്ത് എത്തിച്ചു. തുരങ്കത്തിൽ കുടുങ്ങിയവരിലേക്ക് എത്താൻ ഇനി 13 മീറ്റർ ദൂരം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിൽ തന്നെ തുരക്കാനുള്ള ആദ്യ 5 മുതൽ 6 മീറ്ററിൽ ലോഹപ്പാളികൾ ഇല്ലാത്തത് രക്ഷാദൗത്യത്തിന് വേഗം കൂട്ടും. ഹൈദരാബാദിൽ നിന്നുള്ള പ്ലാസ്മ കട്ടർ ഉപയോഗിച്ച് തകർന്ന ഓഗർ ഡ്രില്ലർ മുറിച്ചു മാറ്റി നാളെ പുലർച്ചെ തന്നെ രക്ഷാദൗത്യം പുനരാരംഭിക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മാധ്യമങ്ങളോട് പറഞ്ഞു. നവംബർ 12-നാണ് സിൽക്യാര തുരങ്കത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് 41 തൊഴിലാളികൾ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയത്. നാഷണൽ ഡെസ്ക്, ജനം.